ഇതിപ്പോൾ ശ്രീ അനിൽ ബോസ് താങ്കൾ പറയുന്നു കെ സി വേണുഗോപാൽ മാത്രമല്ല കുറ്റക്കാരനെങ്കിൽ കെ സി വേണുഗോപാലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ശരി, പക്ഷേ ഇപ്പോൾ നോക്കൂ, താങ്കളിപ്പോൾ കപിൽ സിബലിനെ, ഗുലാം നബി ആസാദിനെ, ചിദംബരത്തിനെ, വീരപ്പ മൊയ്ലിയെ, ഒരു അവരോടുള്ള എതിർപ്പ് വിമർശനം താങ്കൾ ഉന്നയിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനകത്ത് പരസ്പരം നേതാക്കളെ വിമർശിക്കുന്ന വിമർശനങ്ങളുള്ള ആളുകളുണ്ട് എന്നത് സ്വാഭാവികമല്ലേ എന്നത് അതിൽ കുറ്റമൊന്നും പറയാനില്ല. അത് വല്ലാത്ത തോതിൽ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളാണ് കുഴപ്പക്കാർ എന്ന് പരസ്പരം പറയാൻ തോന്നും. അതിൽ ചില സംഭവങ്ങൾ കണ്ണൂരിലുണ്ടായിരിക്കുന്നു, പോസ്റ്ററുകളായിട്ട് വന്നിരിക്കുന്നു എന്ന് കണ്ടാൽ പോരെ? അങ്ങനല്ല, നമ്മൾ ഈ നേതാക്കളെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവരാണ്. ഗുലാം നബി ആസാദിന് ഗുലാം നബി ആസാദിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കപിൽ സിബലിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഉപയോഗിക്കേണ്ടയാളാണ്, ശശി തരൂരിനെ ഉപയോഗിക്കേണ്ടയാളാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ലാന്ന്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നാഥനില്ലാത്ത പോസ്റ്ററുകളുമായി വരുന്ന ആളുകൾ ആരും പാർട്ടിയുടെ ഗുണം ആഗ്രഹിക്കുന്നവരല്ല. അവര് വസ്തുതകളിലേക്ക് വരുന്നില്ല, വസ്തുതകളിലേക്ക് വരേണ്ട സമയമാകുന്നല്ലേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ആ തെരഞ്ഞെടുപ്പിന്റെ പരാജയങ്ങൾ പാർട്ടി പരിശോധിക്കുകയും അത് തിരുത്തുകയും തിരുത്തി ഇനി കാതലായ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തിയോടുള്ള വിരോധത്തിന് പോസ്റ്റൊട്ടിക്കുക. അല്ല അല്ല, കെ സി 2019 ജനുവരിയിൽ അദ്ദേഹത്തിന്റെ ചുമതലയിലേക്ക് വന്നതാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയിലേക്ക് വന്നതാണ്. 3 വർഷത്തിലേറെയായി. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, വിമർശിക്കപ്പെടുന്നതിൽ അദ്ദേഹം എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും പരിശോധിക്കുകയാണ് വേണ്ടത്. അവരെ കുറ്റപ്പെടുന്ന കാര്യമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ ശശി തരൂരിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കളെ അനുകൂലിക്കുകയോ ചെയ്യുന്ന ആളല്ല. ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 3 വർഷം മുമ്പ് അല്ലല്ലോ ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്നത്. യു പി എൽ കോൺഗ്രസ് ഇല്ലാതായത് 3 വർഷം മുന്നെയാണോ? ഇനി കഴിഞ്ഞ സംഘടനാ ചുമതല വന്നതിന് മുമ്പല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്? മണിപ്പൂരിൽ രമേശ് ചെന്നിത്തലയ്ക്കല്ലായിരുന്നു ചുമതല? രമേശ് ചെന്നിത്തലയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം 2017 തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ചുമതല നൽകിയത്. അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാഞ്ഞ രമേശ് ചെന്നിത്തലയുടെ കഴിവുകേടാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പോസ്റ്റൊട്ടിക്കണോ? ആന്ധ്രയിൽ കെട്ടിവച്ച കാശ് കിട്ടിയില്ല ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക്. ഉമ്മൻചാണ്ടിക്കാണല്ലോ ചാർജ്. ഉടനെ തന്നെ കുറെ ആളുകൾ ഉമ്മൻചാണ്ടി വിരോധം മൂത്ത് ഉമ്മൻചാണ്ടിക്കെതിരായി പോസ്റ്റൊട്ടിക്കണോ? എന്ത് സംസ്കാരമായത്? ശരി.